വയനാട് ലക്കിടി ജവഹർ നവോദയ സ്കൂളിൽ ഭക്ഷ്യ വിഷബാധയുണ്ടായതായി സംശയം. 70 ഓളം വിദ്യാർത്ഥികളെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളോടെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടുത്ത ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ട കുട്ടികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിശദാംശങ്ങളുമായി അനൂപുണ്ട് വയനാട്ടിൽ നിന്നും. അനൂപ്, എന്താണ് ഉണ്ടായത്? വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? വിശദാംശങ്ങൾ എന്തൊക്കെ? ഇന്നലെ രാത്രി 9 മണി മുതലാണ് ലക്കിടി ജവഹർ നവോദയ സ്കൂളിലെ കുട്ടികൾക്ക് ഇത്തരത്തിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കുട്ടികൾ ആശുപത്രിയിൽ, വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. 70 ഓളം പേർ ഇതുവരെ ചികിത്സ നേടിയിട്ടുണ്ട്. 12 പേർ തിരിച്ചു പോയിട്ടുണ്ട്. ആരോഗ്യസ്ഥിതി ആശങ്ക ഉളവാക്കുന്ന വിധത്തിലുള്ളതല്ല, എങ്കിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ വൈത്തിരി താലൂക്ക് ആശുപത്രി നിരീക്ഷണത്തിലാണ്. സാരമുള്ളൊരു തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. എന്നാൽ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാർക്കൊന്നും ഇത്തരത്തിൽ പക്ഷേ വിഷബാധ ഏറ്റതായിട്ടുള്ള ഒരു സംശയമില്ല. ഇവിടെ 500 ഓളം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ താമസിച്ച് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ ഹോസ്റ്റലിൽ നിന്നും മറ്റുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുള്ള വിഷബാധയാണോ എന്നുള്ള കാര്യത്തിലെല്ലാം സംബന്ധിച്ചുള്ള പരിശോധനകൾ ആരോഗ്യവകുപ്പ് നടത്തി വരുന്നുണ്ട്. ഇതിനിടെ 70 ഓളം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ചികിത്സ തേടിയത്. കീർത്തി. ശരി, വയനാട്ടിലാണ് ആ സംഭവം. ഭക്ഷ്യ വിഷബാധയുണ്ടായതായാണ് സംശയിക്കുന്നത്. 70 ഓളം വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം രാത്രി ശാരീരിക അസ്വാസ്ഥ്യങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളുടെ ആരോഗ്യത്തിലൊന്നും കാര്യമായ പ്രശ്നമില്ല, എങ്കിൽ പോലും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുകയാണ്. അനൂപാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.